iOS 15 കുറേ മേജർ ചേഞ്ചസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഫസ്റ്റ് ഫീച്ചേഴ്സ് ഫേസ് ടൈം ആണ്. ഫേസ് ടൈം മൊത്തത്തിൽ മാറി. ഇപ്പോൾ അതൊരു വീഡിയോ കോളിംഗ് ആപ്പിൽ നിന്നൊരു ഗൂഗിൾ മീറ്റ് ഓർ സൂം ലൈക്ക് ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. സോ അതിൽ വരുന്ന ഫസ്റ്റ് ഫീച്ചറാണ് ഷെയർ പ്ലേ. ഷെയർ പ്ലേ എന്ന് വെച്ചാൽ നമുക്കൊരു കോളിൽ നിന്നുകൊണ്ട് റിയൽ ടൈമായിട്ട് കണ്ടന്റ് ഷെയർ ചെയ്തുകൊണ്ട് കാണാം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് അത് ആപ്പിൾ സർവീസിലേക്ക് റിസ്ട്രിക്റ്റഡ് അല്ല. അതിപ്പോൾ തന്നെ കുറച്ച് തേർഡ് പാർട്ടി ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹുലു, HBO പ്ലസ്, ESPN, ട്വിച്ച്, ടിക്ടോക്ക് ഒക്കെ ഇപ്പോൾ ഓൾറെഡി സപ്പോർട്ടിംഗ് ആണ്. ഇൻ ഫ്യൂച്ചറിൽ അത് പ്രൈം, നെറ്റ്ഫ്ലിക്സ് അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ വരുന്നത് വെച്ചാൽ സ്പേഷ്യൽ ഓഡിയോ ആണ്. സ്പേഷ്യൽ ഓഡിയോ നമുക്ക് എയർപോഡ്സ് പ്രോ മുതൽ അറിയാം. അതൊരു സറൗണ്ട് സിസ്റ്റം പോലത്തെ ഒരു പരിപാടിയാണ്. അതിപ്പോൾ ഫേസ് ടൈം കോൾസ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഫേസ് ടൈം നമ്മളൊരു ഗ്രൂപ്പ് കോളായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊരു റൂമിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലത്തെ ഒരു ഫീൽ കിട്ടും. ആൻഡ് ഫേസ് ടൈം ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിൾ മീറ്റ് ഓർ സൂം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുന്ന പോലെ ഫേസ് ടൈമിൻ്റെ ലിങ്ക് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഫേസ് ടൈം ഇപ്പോൾ വിൻഡോസിലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആവാൻ പോവാണ്. ആൻഡ് ഫേസ് ടൈമിൽ ഇപ്പോൾ പോർട്രേറ്റ് വീഡിയോ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ വീഡിയോ കോൾ ഇരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർഡ് ആയിരിക്കും. ആൻഡ് ഉള്ളത് മൈക്ക് ഉണ്ടാണ്. മൈക്കിൽ ഇനി നമുക്ക് നോയ്സ് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കത് ചൂസ് ചെയ്യുന്ന ഓപ്ഷൻസിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഫുൾ കട്ട് ഓഫ് ചെയ്യാം, ഓർ അത് മൊത്തത്തിൽ അലോ ചെയ്യാനും പറ്റും. അടുത്ത ചേഞ്ച് വരുന്ന മെസ്സേജസിലാണ്. മെസ്സേജസിൽ ഓബ്വിയസ്ലി മെമ്മോജീസ് പുതിയത് കുറേ ഉണ്ട്. അതുകൂടാതെ ഒരു പുതിയൊരു ഫീച്ചറാണ് ഒരു ലിങ്ക് ഷെയർ ആണെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഒരു പാട്ടിൻ്റെ ലിങ്കോ ഓർ ഒരു ആപ്പിൾ ടി വി ഷോയിൻ്റെ ലിങ്കോ ഒക്കെ ഷെയർ ആണെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് ആപ്പിൽ പോകുമ്പോൾ, ആപ്പിൾ മ്യൂസിക് ആപ്പ് ഓർ ആപ്പിൾ ടി വി ആപ്പിലൊക്കെ പോകുമ്പോൾ അതിൽ കാണിക്കും ഷെയർഡ് ബൈ ഇന്ന പേഴ്സൺ കൊണ്ട് കാണിക്കും. സോ അത് നമുക്ക് ഈസിലി അത് ആക്സസ് ചെയ്യാം. നെക്സ്റ്റ് ഡു നോട്ട് ഡിസ്റ്റർബിന് തന്നെ ഒരു അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ കരുതാം. അത് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് വെച്ചാൽ പണ്ടിങ്ങനെ ഒറ്റയടിക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസ് കാണുന്ന ഒരു പരിപാടിയായിരുന്നു. ഇതിലിപ്പോൾ നമുക്ക് കുറേയും കൂടി നമുക്ക് കൺട്രോൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ന ആപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാം, ഓർ വേറെ ആപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വെക്കാം. അങ്ങനെ അങ്ങനെ കുറേ നമുക്ക് കൺട്രോൾ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. ആൻഡ് ഐ മെസ്സേജസിൽ ആ സമയത്ത് നമ്മൾ ഫോക്കസ് ഓൺ ആയിരിക്കുന്ന സമയത്ത് ആയാലും നമ്മൾ ടെക്സ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ചാറ്റ് ബോക്സിൽ കാണിക്കും നമ്മൾ ഫോക്കസ് ഓൺ ആക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കും. നൗ ടോക്കിംഗ് അബൌട്ട് നോട്ടിഫിക്കേഷൻസ്, കുറേ നാളായിട്ട് നമ്മൾ ആപ്പിലോട് പറയുന്നതാണ് അവരുടെ നോട്ടിഫിക്കേഷൻ സിസ്റ്റം ഒട്ടും പോരായിരുന്നു, വളരെ മോശമായിരുന്നു. ആൻഡ്രോയിഡിൽ വളരെ ബെറ്റർ നോട്ടിഫിക്കേഷൻ സെൻറ്റർ ആയിരുന്നു. ഇപ്പോൾ ആൻഡ്രോയിഡിലത്തെ പോലത്തെ ഒരു ഓർഗനൈസേഷൻ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് എൻ അമേസിംഗ് ന്യൂ ഫീച്ചർ. ആൻഡ് അതുകൂടാതെ നോട്ടിഫിക്കേഷൻ സമ്മറി എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്കൊരു സമ്മറി ടാബ് പോലെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണിച്ചിരുന്നു. മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ്, ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ, ഈവനിംഗ് ആണെങ്കിൽ ഈവനിംഗ്, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ സമ്മറി കാണിച്ചു. നെക്സ്റ്റ് മേജർ ചേഞ്ച് വരുന്ന മാപ്സിലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുകൊണ്ട് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ മാപ്സിൽ വരുന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ ഒരു പുതിയൊരു സിറ്റി എക്സ്പീരിയൻസ്, കുറേ 3D ലാൻഡ്മാർക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു സിറ്റി എക്സ്പീരിയൻസ്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന രീതിക്കുള്ള എക്സ്പീരിയൻസ്. ആൻഡ് നമ്മളിപ്പോൾ നടന്നുകൊണ്ട് മാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി യൂസ് ചെയ്തിട്ട് നമ്മളുടെ ക്യാമറയും ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് നടക്കുന്ന ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും. അങ്ങനത്തെ ഫീച്ചേഴ്സ് ആൻഡ് പുതിയ ട്രാൻസിറ്റ് ഫീച്ചേഴ്സും ഉണ്ട്. നെക്സ്റ്റ് സഫാരിയാണ്. സഫാരിയിൽ വലിയൊരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയും മാറിയിട്ടുണ്ട്. ടാബ്സ് ആൻഡ് സെക്ഷൻ ഒക്കെ താഴെയാണ് നിൽക്കുന്നത്. അത് ആദ്യം യൂസ് ആവുന്ന ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് വൺ ഹാൻഡ് യൂസിന് ഭയങ്കരമായിട്ട് എളുപ്പമായിരിക്കും. കാരണം നമുക്ക് ഇനി ടോപ്പിലേക്ക് എത്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് താഴ്ന്ന തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ആൻഡ് അതുകൂടാതെ സഫാരിയിൽ ഇപ്പോൾ എക്സ്റ്റെൻഷൻസ് ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു മാക്കിൽ ഇപ്പോൾ സഫാരിയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ എക്സ്റ്റെൻഷൻസ് ഇപ്പോൾ നമ്മൾ ഫോണിൽ സഫാരി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. വാലറ്റ് ആപ്പിൽ നമുക്ക് നമ്മൾ ID കൊടുക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം നമുക്ക് ഇനി NFC റീഡേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ID കാണിച്ചുകൊണ്ട് നമുക്ക് കുറേ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആൻഡ്രോയിഡിൽ നിന്ന് വന്നൊരു ഫീച്ചറാണ് ലൈവ് ടെക്സ്റ്റ്. ലൈവ് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് നമ്മൾ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ക്യാമറയിലുള്ള ടെക്സ്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന സംഭവം അതാണ് ബേസിക്കലി ലൈവ് ടെക്സ്റ്റ്. സോ നമുക്ക് ക്യാമറ പോയിൻ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിലിപ്പോൾ അത് ഏതൊരു രീതിക്ക് എഴുതിയിട്ടുള്ളതാണ്, കേസീവ് ആണെങ്കിൽ കേസീവ്, അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻ അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ കുറേ കാര്യമാണ് ലൈവ് ടെക്സ്റ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഫോട്ടോസിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് സെർച്ച് അപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു വേർഡ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ വേർഡ് ഫോട്ടോസിലൊക്കെ ഉണ്ടെങ്കിലും അത് സെർച്ചിൽ വരും. പിന്നെ വരുന്ന ചേഞ്ചസ് പ്രൈവസിയിലാണ്. പ്രൈവസിയിൽ നമുക്കിപ്പോൾ ഒരു പുതിയ ആപ്പ് പ്രൈവസി റിപ്പോർട്ട് കാണിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആപ്പ്സ് എപ്പോഴൊക്കെയാണ് ക്യാമറ യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ളൂ, എപ്പോഴൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുള്ളതെന്ന് കാണിക്കും. അതുകൂടാതെ മെയിൽ പ്രൈവസി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ മെയിൽ അയക്കുമ്പോൾ നമ്മൾ IP അഡ്രസ് ഹൈഡ് ചെയ്തിട്ടേക്ക് അയക്കാം. സോ ദാറ്റ് വേറെ ആർക്കും അതിലേക്ക് ആക്സസ് ഉണ്ടാവില്ല. ചെറിയ 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 ഓൺ ഡിവൈസ് ആക്ഷൻസിന് വേണ്ടി നമുക്ക് ഇൻ്റർനെറ്റിന് ആവശ്യമില്ല. ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ശരി യൂസ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് വെരി യൂസ്ഫുൾ. കാരണം നമ്മൾ ഇതുവരെയും ചെറിയ ചെറിയ എന്തൊരു കാര്യം വേണമെങ്കിലും അത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ അതില്ല, ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഐക്ലൗഡ് പ്ലസ് ആണ്. ഐക്ലൗഡ് പ്ലസിലും മെയിൻലി പ്രൈവസി ഫോക്കസ്ഡ് ആണ്. ഐക്ലൗഡ് പ്രൈവറ്റ് റിലേ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ഇൻ്റർനെറ്റ് പ്രോസിംഗ് ഭയങ്കരമായിട്ട് സെക്യൂർ ആക്കും, നമുക്ക് കുറേ പ്രൈവസിയും കിട്ടും. രണ്ട് ഇൻ്റർനെറ്റ് റിലീസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ IP അഡ്രസ്സോ ലൊക്കേഷനോ അഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആർക്കും കിട്ടില്ല. അതുകൂടാതെ നമ്മുടെ ഡിവൈസിൽ നിന്ന് വന്ന എല്ലാ ഡാറ്റയും എൻക്രിപ്റ്റഡ് ആയിരിക്കും. പിന്നെ വരുന്നത് ഹൈഡ് മൈ മെയിൽ ആണ്. അത് ഐക്ലൗഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് മെയിൽ അയക്കുന്ന സമയത്ത് നമ്മുടെ മെയിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഒരു റാൻഡം മെയിൽ ID ജനറേറ്റ് ചെയ്ത് തരും. അത് @icloud.com ആയിരിക്കും. പിന്നെ വരുന്ന ചേഞ്ച് ആക്സസിബിലിറ്റിയിലാണ്. ആക്സസിബിലിറ്റിയിൽ നമ്മൾ പണ്ട് ഇപ്പോൾ ഇൻവേർട്ട് കളേഴ്സ് ഒരു ഡിസ്പ്ലേ ടെക്സ്റ്റ് സൂമൊക്കെ കൊടുക്കുകയാണെങ്കിൽ മൊത്തം സിസ്റ്റത്തിൽ തന്നെ അത് ഫുള്ളി അത് എഫക്റ്റഡ് ആവും. നമ്മൾ ഇൻവേർട്ട് കളേഴ്സ് ആണെങ്കിൽ എല്ലായിടത്തും കളേഴ്സ് ഇൻവേർട്ടർ ആയിരിക്കും, എല്ലായിടത്തും ടെക്സ്റ്റ് സൂം ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറേ കൺട്രോൾ ഉണ്ട്. നമുക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെ ആപ്പിൽ ഇങ്ങനെ വേണമെന്ന്. നമുക്ക് ചില ആപ്സിൽ ഇൻവേർട്ട് കളേഴ്സ് കൊടുക്കാം, ചില ആപ്സിൽ അത് വേണ്ട എന്ന് പറയും. അതുപോലെ തന്നെ ഡിസ്പ്ലേ സൂം, ടെക്സ്റ്റ് സൂം ഒക്കെ ചില ആപ്സിൽ മാത്രം സൂംഡ് ഇൻ ആക്കാം, ബാക്കി ആപ്സിലൊക്കെ നോർമൽ സൈസ് ആക്കി കൊടുക്കും. പിന്നെ വരുന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ വെദർ ആപ്പിലൊക്കെയാണ്. വെദർ ആപ്പിൽ ഇപ്പോൾ ഒരു ഫുള്ളി റീഡിസൈൻഡ് അനിമേഷൻസും കൂടുതൽ ഇൻഫോർമേഷൻ അവൈലബിൾ ആണ്. പിന്നെ നോട്ട്സ് ആപ്പിൽ നമുക്ക് ഹാഷ് ടാഗ് അറ്റൊക്കെ യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ
സിസ്റ്റമായി ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. ട്രാൻസ്ലേറ്റ് ആപ്പ് യൂസ് ചെയ്ത് സിസ്റ്റമായിട്ട് ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. ആപ്പിൽ നമുക്ക് ഓഫ്ലൈൻ ഡിവൈസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഇവൻ ഇഫ് ദ ഡിവൈസ് ഇസ് എറേസ്. ഇതെങ്ങനെയാണ് ഇൻ ഡീറ്റെയിൽ നോക്കുള്ളത്, iOS 15 ഹാൻഡ്സ് ഓണിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് iOS 15 ന്യൂ ഫീച്ചേഴ്സ്. ഇതൊക്കെ ഡിവൈസിൽ അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കമ്പാറ്റബിൾ ഡിവൈസസ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക, ആപ്പിൾ ഫ്രണ്ട്മാരായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് മന്ത്.